ഹലോ, ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആട്ടോ. ക്രാഫ്റ്റ് ആൻഡ് കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഒരു ബോൺസായി ടൈപ്പിലൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ ബോൺസായി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറേ, അതായത് ഒരു 2-3 വർഷം മുന്നേ ഞാൻ ഉണ്ടാക്കി വെച്ചൊരു കുഞ്ഞു മരമാണ്. കുഞ്ഞതാണെങ്കിലും നിറയെ പൂക്കളുള്ളൊരു വാകയൊക്കെ പൂത്ത് നിൽക്കുന്ന ഒരു ലുക്ക് നമുക്ക് തോന്നുന്ന ഒരു മരമാണ്. അപ്പോൾ അതേപോലെ ചെറിയൊരു ബോൺസായിയാണ് ഞാൻ ഇന്നുണ്ടാക്കി കാണിക്കുന്നത്. ഒരെണ്ണം ഇതുപോലെ ചെറിയതുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലുതോ എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഒരെണ്ണം ഉണ്ടാക്കി ചെറിയതായിട്ട് ഉണ്ടാക്കി നോക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. അപ്പം ഞാനിപ്പോൾ, നമുക്ക് നൂൽക്കമ്പി വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ നൂൽക്കമ്പി എൻ്റെ കയ്യിലുള്ള തീർന്നുകൊണ്ട് അലുമിനിയത്തിൻ്റെ കമ്പിയാണ് എടുത്തേക്കുന്നത്. ചെറിയ അലുമിനിയത്തിൻ്റെ കമ്പി, അതാണ് പെട്ടെന്ന് ഫോൾഡ് ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പമാട്ടോ. അലുമിനിയം പെട്ടെന്ന് വളയുമല്ലോ. അപ്പോൾ അതേപോലത്തെ ഒരു കമ്പി എടുത്തേക്കുന്നത്. ഒരു 4 ശിഖരം നമുക്ക് മരത്തിന് വേണം എന്നനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. നൂൽക്കമ്പിയാണെങ്കിൽ നമ്മളൊരു 4-5 എണ്ണം ഒരുമിച്ച് ഒരു ശിഖരത്തിന് കണക്കാക്കി നമ്മളെടുക്കണം. അതിൻ്റെ ചുവടെല്ലാം കൂടെ കൂട്ടി ഒന്ന് പിരിച്ചിട്ട് മരത്തിന് എത്ര ഹൈറ്റ് വേണം, അത് കൂടാണ്ട് അതിൻ്റെ റൂട്ടും കൂടെ നമ്മൾ ഒന്ന് ചെറിയൊരു റൂട്ടും കൂടെ പുറമേ നിൽക്കാൻ മരത്തിന്. ബോൺസായി ആയതുകൊണ്ട് റൂട്ട് പുറത്ത് കുറച്ച് കാണാമല്ലോ നമുക്ക്. ആ റൂട്ടും കൂടെ കാണാൻ ഉള്ള രീതി വേണം. നമ്മൾ അതിൻ്റെ ഹൈറ്റ് കണക്കാക്കി വേണം കമ്പി മുറിച്ചെടുക്കുമ്പോൾ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിപ്പോൾ 4 കമ്പിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ശിഖരത്തിനൊരു കമ്പി എന്നുള്ള കണക്കിന്, ഈ നൂൽക്കമ്പിക്ക് പോലെ അല്ലല്ലോ, ഇതിന് നല്ല വണ്ണം ഉള്ളതുകൊണ്ട്. ഇത് നമ്മൾ, ഞാൻ അതിനകത്ത് പേപ്പർ ഇങ്ങനെ പിരിച്ചിട്ട്, ചുമ്മാ ന്യൂസ് പേപ്പർ ഇങ്ങനെ പിരിച്ചിട്ട് ഒരു വണ്ണത്തിനായി കിട്ടാൻ വേണ്ടിയിട്ട്, ബോൺസായിട്ട് നമുക്കറിയാമല്ലോ ചുവടിന് എപ്പോഴും നല്ല വേരിന് നല്ല വണ്ണം, ചുവടിന് നല്ല വണ്ണം ഉണ്ടാവും. ആ രീതിയിൽ ഞാൻ ഒന്ന് പിരിച്ചെടുത്താണ്. അപ്പോൾ നമ്മൾ പേപ്പർ ചുറ്റി ചുറ്റി ആ മരത്തിൻ്റെ ഷേപ്പിനാക്കി എടുക്കണം. എന്നിട്ട് അതിൻ്റെ ശിഖരത്തിന് ബ്രാഞ്ചസിന് വേണ്ട ലെങ്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കളയാം. കാരണം ഫ്ലവറും ലീഫും എല്ലാം വെച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നീളം കൂടി വരും. അപ്പോൾ അതനുസരിച്ച് പിന്നെ ഞാൻ ഫ്ലവർ ഉണ്ടാക്കണത് എങ്ങനെയാണ്. ഞാൻ ഇത് ഈ ഇതിനകത്തേക്ക് എടുക്കുന്നത് യെല്ലോ കളറിലുള്ള ഫ്ലവർ സോക്സ് ആട്ടോ. അത് നമുക്കൊരു ശരിക്കും പറഞ്ഞിട്ട് വാഗയുടെയും അല്ലെങ്കിൽ ഒരു യെല്ലോ എന്ത് റോസ് അതിൻ്റെയൊക്കെ ഒരു ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ ആ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ചെമ്പകം ഉണ്ടല്ലോ, യെല്ലോ കളറുള്ള ചെമ്പകം, അതിൻ്റെയൊക്കെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കളറായതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കണ്ടോ ഏറ്റവും നടുക്ക് വെക്കാൻ വേണ്ടിയിട്ട് നല്ല നീളത്തിന് വലിച്ചിട്ട് വളച്ചെടുത്താണ് വെച്ചേക്കുന്നത്. എന്നിട്ടൊരു 3 ഇതളെ വെക്കുന്നുള്ളൂ. അപ്പോൾ ഉള്ളിലെ കൂടെ കൂടി ഒരു 3 ഇതളും കൂടെ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു കട്ടിയിലായിട്ട് കിട്ടും. ആ രീതിയിലൊന്ന് സെറ്റാക്കി വെച്ചതാണ്. ഈ യെല്ലോ കളറായതുകൊണ്ട് വീഡിയോ പിടിക്കുമ്പോഴേ അതിനകത്തേക്ക് ശരിക്കും സൂമായിട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. യെല്ലോ കളറിലേക്ക് ലൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങ് ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്ന് ചേർത്ത് പിടിച്ചിട്ട് ത്രെഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുറുക്കി ചുറ്റി കെട്ടിയിട്ട് അപ്പോൾ അത് ടൈറ്റായിട്ട് നിന്ന് കഴിയുമ്പം അതിൻ്റെ ബോട്ടം സൈഡും കൂടെ ഒന്ന് കട്ടി കുറച്ചിങ്ങനെ പിരിച്ചു കൊടുത്ത് നമുക്കത് ശരിക്കും ടൈറ്റായിട്ട് ചുറ്റി കെട്ടിയെടുക്കണം. അത് കഴിഞ്ഞ് ആ കെട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കാം കേട്ടോ. എന്നാലും നന്നായിട്ട് ഇരുന്നോളൂ. നല്ലൊരു ഫ്ലവറിൻ്റെ ബോട്ടം സൈഡ് എന്തായാലും ചെറിയ രീതിയിലല്ലേ ഇരിക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഈ പൂവിൻ്റെ ഉള്ളിൽ പിപ്സ് വെക്കാം. ഇത് അതല്ലെങ്കിൽ നമുക്ക് പിപ്സ് കയ്യിലില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതള് പോലെ എടുത്തിട്ട് ഇച്ചിരി വലിച്ച് ഇച്ചിരി വീതി കൂട്ടിട്ട് ഞാൻ ആദ്യം കാണിച്ച പോലെ ചുറ്റിയിട്ട് അങ്ങ് വെക്കുവാണെങ്കിൽ നമുക്ക് ആ ഓളിയൻ തോന്നും. നല്ല കുറച്ച് ഇതളുകൾ കട്ടിയിലുള്ളതുപോലെ നമുക്ക് ഒരു ലുക്ക് കിട്ടും. അപ്പോൾ 3 ഇതളേ ഉള്ളെങ്കിലും നല്ലൊരു ലുക്കിലിരിക്കുക പോവുക കണ്ടോ. അപ്പോൾ ഈ യെല്ലോ കളർ ആയതുകൊണ്ട് സൂം ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കിട്ടാൻ ഇച്ചിരി ചടങ്ങാം. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ പിടിച്ച വീഡിയോ ഒക്കെ തൊണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ റൂട്ട് മുതലുള്ള ഭാഗം ഇതുപോലെ ഒരു പച്ച കളറിൽ തണ്ട് തടിയൊക്കെ ആയി കിട്ടുന്ന രീതിയിൽ ഇത് വന്നത്. അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബ്രൗൺ കളർ ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ പെയിൻറ്. ഇതിപ്പോൾ ഞാൻ പച്ച കളറിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. ഒരുപാട് വലിയ മരമില്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് വേറൊരു റെഡ് കളറുള്ള ഫ്ലവറുള്ളൊരു ട്രീഡേ കാണിക്കുന്നുണ്ട് ബോൺസായിട്ട്. അതിനകത്ത് ഞാൻ വേറെ കളറിലാട്ടോ കൊടുത്തേക്കുന്നത്. അതിൻ്റെ തടിയൊക്കെ കുറച്ച് വണ്ണം കൂടുതലുള്ളതായതുകൊണ്ട് തടിക്ക് നല്ല ശരിക്കും ബ്രൗൺ കളർ തന്നെയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓരോ ബ്രാഞ്ചിലേക്കും വേണ്ട ലീഫ് ഞാൻ ഓൺലൈൻ മേടിച്ചതാണ്. ഓൺലൈൻ മേടിക്കാൻ കിട്ടില്ലെങ്കിൽ നമുക്ക് ലീഫ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പക്ഷേ ഇതെല്ലാം കൂടെ കാണിക്കാൻ ഭയങ്കര ടൈം എടുക്കുമല്ലോ. വീഡിയോ ഒത്തിരി ലെങ്ത്തായി പോകുന്നതുകൊണ്ട് ഞാൻ ഓൺലൈൻ മേടിച്ച ലീഫ് ആണ് ഇതിൽ വെക്കുന്നത്. അതാണെങ്കിൽ നമുക്ക് നല്ലതായിട്ടിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ വെച്ച്
ഓരോ ലീഫും വെച്ച് ഞാനിപ്പോൾ ഹോട്ട് ഗ്ലൂഗൺ വെച്ചാണ് ഒട്ടിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടും പെട്ടെന്ന് തന്നെ പണി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും. വേറെ എന്തെങ്കിലും കമ്മാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഫെബി ബോണ്ടൊക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഓരോ ലീഫും രണ്ട് സൈഡിലും വെച്ചിട്ട് അതിൻ്റെ എഡ്ജിലേക്ക് ഫ്ലവർ വെച്ച് ഞാൻ കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒന്നോ രണ്ട് ഫ്ലവറും അല്ലെങ്കിൽ രണ്ട് മൂന്ന് മൊട്ടും കൂടി അതിൻ്റെ കൂടെ വെക്കാൻ. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഞാൻ മൊട്ട ഉണ്ടാക്കുന്നതും കൂടെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഫ്ലവറിൻ്റെ ബോട്ടം ഭാഗം കുറച്ച് നീളത്തിൽ ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് അങ്ങ് ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ട് അങ്ങ് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ചെറിയ വണ്ണം കുറവ് പോലെ തോന്നുന്നുണ്ട് ബോട്ടം ഭാഗം. അത് രണ്ട് മൂന്ന് മൊട്ട് രണ്ട് ഒരു പൂവും കൂടെ അല്ലെങ്കിൽ ഒരു മുട്ടും കൂടെയൊക്കെ വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ആ പാകത്തിനായിട്ടുള്ള തിക്നെസ്സിന് കട്ടിയിൽ അങ്ങനെ വണ്ണത്തിന് തന്നെ വന്നോളും. ഇനിയൊരു മൊട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആ കമ്പിയിലേക്ക് ചെറിയ ഫ്ലവർ മേക്കിങ്ങിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഗോൾഡൻ വയറാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് നന്നായിട്ടിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഹോട്ട് ഗ്ലൂ ഒഴിച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്കൊരു മുട്ടിൻ്റെ ഷേപ്പിനേക്ക് ആക്കിയെടുത്തിട്ട് ഒരു നാല് ലെയറെങ്കിലും വരത്തക്ക രീതിയിൽ വേണം ഇതിൻ്റെ മേളിലേക്ക് ഫ്ലവർ സോക്സ് ചുറ്റി കൊടുക്കാൻ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആ തുമ്പ് നമ്മൾ വലിച്ചു കെട്ടുമ്പോഴേക്ക് അതിൻ്റെ അറ്റത്ത് വെള്ള കളറ് കാണാൻ പറ്റും. ഈ ടിഷ്യൂ പേപ്പറിൻ്റെ വെള്ള കളർ പുറത്തേക്ക് കാണുന്ന രീതിയിൽ വരും. ഒരു നാല് ലെയറെങ്കിലും വെച്ച് കൊടുക്കണം. അപ്പം നല്ല കളറിൽ കിട്ടും നമുക്ക്, നന്നായിട്ടിരിക്കും ബഡ്. ഏത് കളറുള്ള ഫ്ലവർ സോക്സ് എടുത്താലും നമ്മൾ ഒരു നാല് ലെയറെങ്കിലും മുട്ടിന് വെച്ച് കൊടുക്കണം. നാല് ലെയറെങ്കിലും ഉള്ളിൽ ആ കട്ട് ചെയ്ത പീസുകളായാലും വെച്ച് കൊടുത്താൽ മതി എഡ്ജ് സൈഡിൽ, അന്നേരം നന്നായിട്ടിരുന്നോളൂ. എന്നിട്ട് അതിൻ്റെ ചോട്ടിലേക്ക് നമ്മൾ ഗ്രീൻ ടേപ്പ് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ള പൂമുട്ടായിട്ട് നമുക്ക് കിട്ടും. പൂവിനേക്കാളും ഭംഗിയാണ് ഇതിൻ്റെ ഇങ്ങനെ മുട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ കാണാൻ, നല്ല രസമാണ് അത് കാണാൻ. കണ്ടോ നല്ലൊരു മുട്ട് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ. ഈ കളറ് ശരിക്കും കുറച്ച് ലൈറ്റായിട്ടാണ് വീഡിയോയ്ക്ക് അകത്ത് തോന്നുന്നത്, പക്ഷേ നല്ല കളറാണ്, നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള യെല്ലോ കളറാണിത്. കുറച്ച് ലൈറ്റ് കുറച്ച് കുറച്ച് കഴിഞ്ഞ് വീഡിയോ പിടിച്ചപ്പോൾ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുവാണെങ്കിൽ നല്ലതായിട്ട് കിട്ടും കേട്ടോ അത്. പിന്നെ പിരിയാത്ത ഒരു മുട്ടും കൂടെ ഞാൻ ഉണ്ടാക്കി കാണിക്കും. ഒരുപാട് പൂക്കൾ ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല, ഒരു വിരിഞ്ഞ പൂവും പിന്നെ അല്ലാതെ വിരിഞ്ഞു തുടങ്ങിയ മുട്ടായിട്ടും പിന്നെ ഒട്ടും വിരിയാത്ത മുട്ട, പച്ച കളറിലുള്ള മുട്ടുണ്ടല്ലോ ആ മുട്ടും പൂമുട്ടും കൂടെ ഉണ്ടാക്കുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത്ത് കൂടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത്രയും നല്ലൊരു ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ലെങ്ത്ത് ഇല്ലാതെ നമുക്ക് പിടിക്കാനും പാടാട്ടോ, അല്ലെങ്കിൽ ഒത്തിരി കട്ട് ചെയ്ത് കളയേണ്ടി വരുമല്ലോ. അപ്പം ഞാൻ നല്ല സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് കാണിക്കുന്നത്. ടിഷ്യൂ പേപ്പർ ആദ്യം ചുറ്റിയ പോലെ തന്നെ ചുറ്റിയിട്ട് അതിൻ്റെ പുറത്തേക്ക് ഗ്രീൻ ടേപ്പ് തന്നെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. അത് നന്നായിട്ടൊന്ന് പിരിച്ച് വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ അകത്ത് ഹോട്ട് ഗ്ലൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഗമ്മ ഒട്ടിക്കാൻ നോക്കണം, അല്ലെങ്കിൽ അത് പൊളിഞ്ഞിങ്ങനെ പോരും. ടിഷ്യൂ പേപ്പറിലേക്ക് ആയാലും നന്നായിട്ട് പിടിച്ചിരിക്കണേ, നല്ലപോലെ പശ തേച്ച് കൊടുക്കണേ ഏതെങ്കിലും. എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ ആദ്യം ചുറ്റിയതുപോലെ തന്നെ ഗ്രീൻ ടേപ്പ് നന്നായിട്ട് ചുറ്റി കൊടുക്കുമ്പം വിരിയാത്ത രീതിയിലുള്ള ഒരു മുട്ടായിട്ട് നമുക്കത് കിട്ടും. നല്ല രസമാണ് ഈ പൂക്കളും മുട്ടുകളും എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴുള്ള ആ ലുക്ക് കാണാൻ വേണ്ടി. മരമായിട്ട് നമ്മൾ ബോൺസായി ട്രീ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഫുൾ ലുക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. കണ്ടോ ഇങ്ങനെയായിരിക്കും. എന്നിട്ട് ഞാൻ ആദ്യം ഒരുപാട് വീഡിയോ വലിച്ചു നിന്നിട്ടായിരിക്കാൻ വേണ്ടി ആദ്യം എല്ലാം ഒന്ന് ചുറ്റി കുറേ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എഡ്ജിലേക്ക് ഓരോ ബ്രാഞ്ചിൻ്റെ എഡ്ജിലേക്ക് നമ്മൾ ഒന്നോ രണ്ടോ പൂവും പിന്നെ അതിൻ്റെ കൂടെ വിരിയാറായതോ അല്ലെങ്കിൽ വിരിഞ്ഞതോ വിരിയാത്തതോ ആയ മുട്ടുകളും കൂടി ഒന്നിച്ച് വെച്ച് ഗ്രീൻ ടേപ്പ് ചുറ്റി തന്നെ കൊടുത്താൽ മതി. ഗ്രീൻ ടേപ്പ് ചുറ്റുമ്പോൾ അതിനിടയ്ക്കിടയ്ക്ക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് പൊളിഞ്ഞൊന്നും പോരില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു മൂന്ന് വർഷം മുന്നേ ഉണ്ടാക്കിയ ഒരു ട്രീ ആണ് റെഡ് കളറിലെ ഫ്ലവർ ഉള്ളത്. ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നതായിട്ട് ലാസ്റ്റ്. അപ്പോൾ അതിനകത്ത് കണ്ടോ ഒരെണ്ണം പോലും പൊളിഞ്ഞു പോകും, ഒന്നും ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ തന്നെ അത് എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. പൊടി പിടിക്കാതെ മാത്രം നമ്മൾ സൂക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഫ്ലവർ ഞാനെല്ലാം സെറ്റ് ചെയ്ത് അതായത് ബ്രാഞ്ചിലൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഒരു ചെറിയ ബോൺസായി പോട്ട് എടുക്കണം. എന്നിട്ട് അതിനകത്തേക്ക് ബോൺസായി എന്ന് പറയുമ്പോൾ തന്നെ ചെറിയ പോട്ടിനകത്താണല്ലോ, അപ്പം നമ്മൾ ചെറിയതായിട്ടൊരു പോട്ട് എടുത്താൽ മതി. അതിനകത്തേക്ക് ഞാനത് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഒരു കല്ലോ അല്ലെങ്കിൽ ഒരു പെബിളോ ഏതൊരു പെബിൾ എടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് മരത്തിൽ നമ്മൾ പറിച്ചെടുക്കുന്ന ചെറിയ പായലില്ലേ, ആ പായല് ഇത് ശരിക്കും ഉണക്കി ആക്കണ്ട. ഇപ്പോൾ ചെറിയൊരു നനവുണ്ട് കേട്ടോ, മഴയുണ്ടായിരുന്നതുകൊണ്ട്. അപ്പം അങ്ങനെ അത് വെച്ചങ്ങ് സെറ്റാക്കി വെച്ചാൽ അത് അങ്ങനെ തന്നെ അങ്ങ് ഇരുന്നോളും. അപ്പം ഇത് ഉണങ്ങിയതാണെങ്കിൽ ചെറിയതായിട്ട് ഏതെങ്കിലും ഗ്ലൂ ഇട്ടൊന്ന് ഒട്ടിച്ചു വെച്ചാൽ മതി, നല്ലതായിട്ട് അവിടെ ഇരുന്നോളും. ഇപ്പം ചുറ്റിനും വെച്ച് കഴിഞ്ഞപ്പോൾ
ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആ പെബിളൊക്കെ കുറച്ച് കണ്ടാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഈ ബോൺസായി ഒക്കെ മരത്തിൻ്റെ നല്ല കല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അല്ലേ മരങ്ങളൊക്കെ വളർന്നു വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇരിക്കുന്നത്. നല്ല രസമാണ് ഇത് കാണാൻ. ഇങ്ങനെ മൊത്തത്തിലായി കഴിയുമ്പോഴത്തേക്ക് ഇതാണ് ഇതിൻ്റെ ലുക്ക്. ഒരു കുഞ്ഞു മരം ഒരു കുഞ്ഞു പാത്രത്തിൽ നമ്മൾ വളർത്തിയെടുത്ത് പൂ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫീലാണ്. പിന്നെ നമ്മൾ തന്നെയായിട്ട് ഇതുണ്ടാക്കിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണല്ലോ കാണാൻ. അപ്പോൾ ഞാനിതുപോലെ കുറേ എണ്ണം ഉണ്ടാക്കിയതാണ്. കുറേ പേരൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേർക്കൊക്കെ കൊടുത്തു വിട്ടു. അങ്ങനെ ഇപ്പോൾ ഇതൊന്ന് കണ്ടിട്ട് ഇങ്ങനെ എന്ത് മരമാണെന്ന് തോന്നുന്നത്. ശരിക്കും ഒരു ഇത് കണ്ടോ, ഇത് കണ്ടിട്ടുണ്ട് നല്ല ചെറുപ്പഴം പഴുത്തിരിക്കുന്ന പോലെ തോന്നുമല്ലേ, പറിച്ച് തിന്നാൻ തോന്നുമല്ലേ. പക്ഷേ ഇത് മുട്ട ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് പിപ്സ വെച്ചിരിക്കുന്നത് അത് ഞാൻ തന്നെ ടോയിൻ വെച്ചിട്ട് പെയിൻറ്റിനകത്ത് മുക്കിയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അതിന് വേറൊരു ആ പൂവിന് വേറൊരു ലുക്ക്, ഇതിന് വേറൊരു ലുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ മരവും പൂക്കളും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ടേക്കുക ഇത് എന്ത് തരം പൂക്കളായിട്ടാണ് തോന്നുന്നതെന്ന്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്.